കുട്ടനാട്ടിലെ ജലാശയങ്ങൾ, കനാലുകൾ, പാടശേഖരങ്ങൾ എന്നിവയ്ക്ക് വൻ ഭീഷണിയാണ് ജലസസ്യങ്ങൾ അഥവാ പോളകൾ. ജലാശയങ്ങളിലെ ഗതാഗതം, പാടശേഖരങ്ങളിലെ നെൽകൃഷി, മത്സ്യകൃഷി എന്നിവയ്ക്ക് വിഘാതം സൃഷ്ടിക്കുന്ന പോളകൾ ജലമലിനീകരണത്തിനും കാരണമാകുന്നു. കൃഷിക്കായി വർഷം തോറും നടത്തുന്ന പോള നീക്കം ചെയ്യൽ കർഷകർക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വൻ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. പാടശേഖരങ്ങളിൽ നിന്നും നീക്കം ചെയ്യുന്ന പോളകൾ പാതയോരങ്ങളിലോ കൃഷിയിടങ്ങൾക്ക് സമീപത്തോ നിക്ഷേപിക്കുകയാണ് സാധാരണ പതിവ്. ഇത് നശിക്കാതെ കിടന്നാൽ തുടർ വർഷങ്ങളിൽ വളർച്ച തുടരുന്നതിനും കാരണമാകുന്നു. ഇതിന് പരിഹാരമെന്ന രീതിയിലാണ് വാരിക്കൂട്ടുന്ന പോളകളെ കമ്പോസ്റ്റ് ചെയ്ത് ജൈവവളമാക്കി ഉപയോഗപ്പെടുത്തുന്ന രീതി കുട്ടനാട്ടിലെ കർഷകർക്ക് പരിചയപ്പെടുത്തിയത്. കൃഷി വിജ്ഞാന കേന്ദ്രം നടപ്പിലാക്കിയ കാലാവസ്ഥാനുസൃത കൃഷി സമ്പ്രദായങ്ങളുടെ ദേശീയ പദ്ധതിയുടെ ഭാഗമായി തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്നുകൊണ്ടാണ് മുട്ടാർ, തലവടി പഞ്ചായത്തുകളിലുടനീളം ഈ സാങ്കേതിക വിദ്യാ പ്രദർശനങ്ങൾ നടത്തിയത്. ഇതിനായി EM ലായനി എന്നറിയപ്പെടുന്ന സൂക്ഷ്മാണു മിശ്രിതമാണ് ഉപയോഗപ്പെടുത്തിയത്. മാർക്കറ്റിൽ ലഭ്യമായ EM കൾച്ചർ 1 ലിറ്ററിന് 20 ലിറ്റർ വെള്ളവും 1 കിലോ ശർക്കരയും ചേർത്ത് ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിൽ 15 ദിവസം വെച്ചതിന് ശേഷം നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ്. വാരിക്കൂട്ടി ഭാഗികമായി ഉണങ്ങിയ പോളകൾ അടുക്കുകളായി ക്രമീകരിക്കുന്നു. ശേഷം ഓരോ അടുക്കിനു മുകളിലും ചാണക ലായനി ലഭ്യമെങ്കിൽ അത് തളിച്ച ശേഷം EM ലായനി തളിക്കുക. 1 ഘനമീറ്റർ പോളയ്ക്ക് 250 മില്ലിലിറ്റർ ലായനി ആവശ്യമായി വരും. ചാണക ലായനി ഉപയോഗിക്കുക വഴി സൂക്ഷ്മാണുക്കളുടെ പ്രവർത്തനം ത്വരിതഗതിയിലാകുകയും വിഘടന വേഗത വർദ്ധിക്കുകയും ചെയ്യും. ലായനി തളിച്ച ശേഷം കൂനകൾ ഓലയോ ചാക്കോ തുണിയോ ഉപയോഗിച്ച് മൂടണം. 21 ദിവസങ്ങൾക്ക് ശേഷം കൂനകൾ നന്നായി ഇളക്കി മറിക്കുക. കൂനകളിൽ ഈർപ്പം നിലനിർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതുകൂടാതെ തെങ്ങിൻ്റെ തടത്തിൽ പോളകൾ വാരിക്കൂട്ടി ജൈവവളം അവിടെ തന്നെ തയ്യാറാക്കുകയും ചെയ്യാം. ഇത് മണ്ണിലെ ഈർപ്പം നിലനിർത്താനും രാസവളങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ജൈവവളമായും ഉപയോഗപ്പെടുന്നു. 45 മുതൽ 60 ദിവസങ്ങൾക്കുള്ളിൽ ജൈവവളം തയ്യാറാകും. പോളയുടെ ഭാരത്തിൻ്റെ 1/10 ലഭ്യമാകുന്ന ജൈവവളത്തിൻ്റെ അളവ്. ഇങ്ങനെ തയ്യാറാക്കിയ കമ്പോസ്റ്റിൽ 20 മുതൽ 25% ഈർപ്പമടങ്ങിയിട്ടുണ്ട്. ഗ്രോ ബാഗുകളിൽ നിറക്കാനുള്ള പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുമ്പോൾ ജൈവവളമായി ഇത് ഉപയോഗപ്പെടുത്താം. പച്ചക്കറി, വാഴ, കിഴങ്ങ് വർഗ്ഗങ്ങൾ തുടങ്ങിയ വിളകളിൽ മണ്ണിലെ ഈർപ്പം നിലനിർത്താനും ജൈവവളമായും കമ്പോസ്റ്റ് ഉപയോഗിക്കാം. വിളകളുടെ തടങ്ങളിൽ ഇവ ചേർത്ത് കൊടുക്കുകയും ചെയ്യാം. മറ്റ് കമ്പോസ്റ്റ് നിർമ്മാണ രീതികളെപ്പോലെ പ്രത്യേക സജ്ജീകരണങ്ങൾ ആവശ്യമില്ലാത്ത തികച്ചും ലളിതമായ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പുരയിടങ്ങളിലെ വിളാവശിഷ്ടങ്ങളും മറ്റ് ജൈവമാലിന്യങ്ങളും ജൈവവളമാക്കി മാറ്റാം. ഇങ്ങനെ ജൈവിക പുനഃചംക്രമണം വഴി പരിസ്ഥിതി മലിനീകരണവും തടയാം. പോളകൾ ജൈവവളമാക്കി മാറ്റാൻ നേരിട്ട് ഉപയോഗിക്കാവുന്ന EM ലായനി കൃഷി വിജ്ഞാന കേന്ദ്രം വഴി കർഷകർക്ക് ലഭ്യമാക്കുന്നുണ്ട്.